നമ്മളൊരു ലൈഫിൽ ഒരു പാർട്ണറെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പില്ല ആ ഏജ് ഇപ്പം ആ കുട്ടി പറയുന്ന ഏജ് കറക്റ്റ് ഇല്ല എന്ന് ഏകദേശം നമുക്കൊരു തോന്നി. അതിനെയും ഗ്രൂമിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുന്ന പാർട്ണർഷിപ്പ് ലിവിങ് ടുഗദർ ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെ ആകാം എന്നൊരു ചിന്തയുണ്ട്. അതിനെ ഇപ്പൊ നമ്മള് അണ്ടർ 18 അല്ലെങ്കിൽ അണ്ടർ 16 ആയിട്ടുള്ള ചിൽഡ്രനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു മലയാള പയ്യൻ അറിയാതെ ആണെങ്കിലും ചെന്നുപെട്ട ഒരു ഹണി ട്രാപ്പ്, ഒരു കെണി, അത് നമ്മളെല്ലാം കേട്ടതാണ്, അറിഞ്ഞതാണ്. അത് പല ആളുകളും പല വാദമുഖങ്ങൾ പറയുന്നുണ്ട്. കാരണം പുള്ളി ഒത്തിട്ടും ചെയ്തിട്ടില്ലല്ലോ, കാരണം പുള്ളി അവിടെ അങ്ങനെ ആളില്ലായിരുന്നു, സാങ്കല്പിക കഥാപാത്രമായിരുന്നല്ലോ, അത് കൊടുക്കായിരുന്നല്ലോ എന്നുള്ള കാര്യം. ഞാനീ പറഞ്ഞു വരുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, എന്തുകൊണ്ടാണ് എങ്ങനെ ഹണി ട്രാപ്പ് ഇവിടെ ഒരു റെഡി ആക്കുന്നത് ഈ രാജ്യത്ത്, ആ ഒരു കാര്യത്തിലേക്കാണ്. കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര പാശ്ചാത്യ സംസ്കാരം, പബ്ലിക് റോഡിൽ നിന്ന് വരെ ഉമ്മ കൊടുക്കുന്നതും അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത സംസ്കാരമുള്ള രാജ്യമാണ്. ഇങ്ങനെ രാജ്യത്തെ ടീനേജ് പ്രഗ്നൻസികൾ വളരെയധികമാണ്. കുട്ടികൾ പ്രഗ്നൻ്റ് ആവുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രഗ്നൻ്റായ 10 വയസ്സിൽ പ്രഗ്നൻ്റായ കുട്ടികൾ വരെ ഈ രാജ്യത്തുണ്ട്. അപ്പം ഇങ്ങനെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹണി ട്രാപ്പുകൾ ഒരുക്കുന്നത്, അത് നിയമപരമാണോ? പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലിരുത്തുന്ന കാര്യം പോലും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമുക്ക് പിള്ളേർക്ക് ഉപദ്രവിക്കുക, വഴക്ക് പറയുക, നമ്മൾ പേരൻസ് ആണെങ്കിൽ ഇപ്പം വഴക്ക് പറയുന്ന പോലും കുട്ടികൾ സ്കൂളിൽ പറയുകയോ, ചിലപ്പോൾ നമ്മളെ കുറ്റം പറയുന്നതായിരിക്കില്ല, എന്തെങ്കിലും പറയുമ്പോൾ എന്നാ അപ്പം എന്നാ വഴക്ക് പറഞ്ഞു എന്നാ പറഞ്ഞാൽ ആ കുട്ടിക്ക് ഫീലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്കൂളുകാർ ഇടപെടും, സോഷ്യൽ വർക്കേഴ്സ് ഇടപെടും. സോഷ്യൽ വർക്കേഴ്സ് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, പ്രശ്നം ഗുരുതരമാകും. പിന്നെ കുട്ടികളെ ഞാൻ കൊണ്ടുപോകും, പ്രശ്നം സീരിയസ് ആണെങ്കിൽ. പിന്നെ ആ കുട്ടിക്ക് 18 വയസ്സാവണം പിന്നെ കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യം പറയും, ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് കുറച്ചുകൂടെ ക്ലാരിഫൈ പറയാൻ പറ്റുന്നത് സോഷ്യൽ വർക്കേഴ്സ് തന്നെയാണ്. ഇപ്പം ഈ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന 2 സോഷ്യൽ വർക്കേഴ്സ് എൻ്റെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയി ചോദിക്കാം. 18 വയസ്സിന് താഴെ വരുന്നവര് അഡൾട്ട് അല്ല, പക്ഷെ 16 വയസ്സുവരെയാണ് നമ്മൾ കുട്ടികളെന്ന് കൊടുക്കുന്നത്. 16 വയസ്സ് കഴിഞ്ഞാല് മെന്റൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു മെന്റൽ കപ്പാസിറ്റി ആക്ട് 2005, കുട്ടികൾക്ക് ഡിസിഷൻ, ചില ഏരിയകളിൽ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ 16 വയസ്സിന് താഴെ ഡെഫിനറ്റ് ആയിട്ടും അവർ കുട്ടികൾ എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. 16 വയസ്സിന് താഴെയുള്ളവരെ നമ്മൾ ചൈൽഡ്, കുട്ടികളായിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പം നമുക്ക് ഒരിക്കലും അവരെ അഡൾട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാനോ അവർ തരുന്ന എല്ലാ കൺസെന്റുകളും കൺസെന്റ് ആണെന്ന് നമുക്ക് എടുക്കാനോ പറ്റില്ല. കാരണം 16 വയസ്സിന് കീഴിലുള്ളവർക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിലും വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുമെന്ന് ലീഗലി അലൗ ചെയ്തിട്ടുള്ള ഒരു ഏജ് അല്ല അത്. അതുകൊണ്ട് ആ കുട്ടികൾ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതില്ല. അതായത് അവരുടെ കൺസെന്റ് എല്ലാ കാര്യത്തിലും നമുക്ക് കൺസെന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. 16 വയസ്സിന് കീഴില് അവർക്ക് വേണ്ടി മിക്കവാറും എല്ലാ ലീഗൽ കാര്യങ്ങളിലും കൺസെന്റ് എക്സ്പ്രസ് ചെയ്യുന്നത് പാരന്റ്സ് ആണ്. അല്ല, അപ്പൊ ഇപ്പൊ നമുക്ക് ചില കുട്ടികളൊക്കെ ചിലപ്പോ കുട്ടികളുടെ പ്രായത്തിന്റെ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രായത്തിലൊക്കെ അവർക്ക് പല ജിജ്ഞാസ ഉണ്ടാവും. അപ്പൊ അത് കാരണം തന്നെ പല കാര്യങ്ങളിലേക്കും വന്നു ചാടാൻ, നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ അടുത്തിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ആൾക്ക് പല അബദ്ധങ്ങളും പറ്റും. നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടുത്തെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ രീതിയിൽ മനസ്സിലാകത്തുള്ളായിരിക്കും കുട്ടികളൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കാരണം നാട്ടിലൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ രീതിയിൽ പെരുമാറുമ്പോൾ പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ളത് സോഷ്യൽ വർക്ക് എന്ന നിലയ്ക്ക്? ഒന്ന്, ഞാൻ രാജൻ പറയുന്നതിനോട് യോജിക്കുന്നില്ല. അത് അബദ്ധമോ അപാകതയോ അല്ല, അത് അറിവ് കേടും കുറച്ച് ഇമ്മച്യൂരിറ്റി ആണെന്ന് പറയാം. കാരണം അതൊരിക്കലും അബദ്ധമായിട്ട് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, മനസ്സിലായോ? അതിപ്പോ നാട്ടിലായാലും അതിന് നിയമമുണ്ട്, നാട്ടില് നിയമപരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ അവർ ഡെഫിനറ്റ് ആയിട്ടും അവർ അഡൾട്ട് അല്ല, നിങ്ങൾ അഡൾട്ട് ആണ്, അഡൾട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഉത്തരവാദിത്വം അഡൾട്ടിനുണ്ട്. അത് അറിയില്ല എന്ന് പറയുമ്പോൾ അത് ലീഗലി ഉള്ളതെല്ലാം സീക്ക് ചെയ്യാനും അറിയാനുമുള്ള ഉത്തരവാദിത്വം ഒരു അഡൾട്ടിനുണ്ട്. അത് ഇന്ത്യയിലും ഉണ്ട്. നിയമം ശക്തമല്ലാത്തത് കൊണ്ട് അതിന്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ,
കുറച്ചും കൂടെ ഇവിടെ ഇപ്പം കുട്ടികൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ്. അവർ ചിലപ്പം അഡൾട്സിനോട് സംസാരിക്കും, അവർ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ഒരു എന്താ പറയുന്ന തെറ്റായിട്ടുള്ള ഒരു സിഗ്നൽ ആയിട്ട് കണക്കാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ററാക്ട് ചെയ്യാൻ ഓക്കെ ആണ്, എനിക്കങ്ങനെ കുട്ടികളോട് സംസാരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുന്ന പാർട്ണർഷിപ്പ് ലിവിങ് ടുഗദർ ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെ ആകാം എന്നൊരു ചിന്തയുണ്ട്. അതിനെ ഞാൻ എനിക്ക് അബദ്ധം എന്ന് വിളിക്കാൻ എനിക്ക് ആ ലാംഗ്വേജ് ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ അത് യൂസ് ചെയ്യത്തില്ല. നാട്ടിൽ നിന്ന് ആൾക്കാർ പിള്ളേർ പഠിക്കാനൊക്കെ വരുന്നത് സ്റ്റുഡൻസ് വരുന്നത് മിക്കവാറും രക്ഷപ്പെടുന്ന ലക്ഷ്യത്തിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ വന്ന ഒരാളെ ഒരു ഒരു പെൺകുട്ടി അല്ലെ ആൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അങ്ങനെ സെറ്റിൽ ആകാം എന്നൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചിലർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും, അങ്ങനെയൊക്കെ ആൾക്കാരെ രക്ഷപ്പെട്ടു. എനിക്കല്ല, പക്ഷെ ചിലർക്ക് അങ്ങനെ രക്ഷപ്പെട്ട് നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നത് കുഴപ്പമുണ്ടോ? അങ്ങനെ ആണെങ്കിൽ അതൊക്കെ ഒരു പക്ഷേ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതെനിക്കറിയില്ല. അത് ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ്. ഓവർ 18 ഇയേഴ്സ് ഓൾഡ് ആണ് നിങ്ങള്. നിങ്ങളിപ്പോ ഒരു പാർട്ണർഷിപ്പിന് അതായത് മാരേജ് ചെയ്യോ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് 18 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ ലീഗലി അത് അലൌഡ് ആണ്. അത് പിന്നെ ഇൻഡിവിജ്വൽ കൺസെന്റും, അത് ഇൻഡിവിജ്വൽ കൺസെന്റ് സ്റ്റിൽ അതിനകത്ത് കൺസെന്റ് വേണം, അല്ലെങ്കിൽ ലീഗലിറ്റി സ്ട്രോങ്. ഡെഫിനറ്റ്ലി അത് പ്രോബ്ലം ആകുന്നത് 16 ഇയേഴ്സിന് താഴെ ആകുമ്പോൾ, ചിൽഡ്രൻ ആകുമ്പോഴാണ് അതൊരു വലിയ ലീഗൽ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം ഏജിന് അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അണ്ടർ 16 ആകുമ്പോൾ അവർ മൈനറാണ്, അവരെടുക്കുന്ന എല്ലാ ഡിസിഷൻസും വൈസായിട്ട് എടുക്കാൻ അവർക്ക് അറിയില്ല. അതാണ് നിയമം പറയുന്നത്, അത് തന്നെയാണ് അതിന്റെ ട്രൂത്തും. അവർ മെച്യൂർ ഇനഫ് അല്ല. എനിക്ക് മനസ്സിലായതനുസരിച്ച് പല രീതിയിലും ഇതുപോലെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നവര് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ നാട്ടിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരെ ഇവർക്ക് ട്രാക്ക് ചെയ്യണം. അപ്പം ഇങ്ങനൊരു ആപ്പ് ഇവര് കോൺഷ്യസ്ലി അറിഞ്ഞുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികള് പലവരുടെയും ചാറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തു. ആ ആപ്പിൽ അതില് എന്താ പറയാ, അവരെ ഇട്ട ആ ഒരു ട്രാക്കിലേക്ക് അവൻ കയറി. അങ്ങനെയാണ് അവനെ പിടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പിടിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ഇങ്ങനൊരു ആപ്പിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചാറ്റിലേക്കോ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അല്ല, അങ്ങനെ ഇവിടെ ഈ രാജ്യത്ത് ഇതുപോലെ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഭയങ്കര കോമൺ ആണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാന്നുള്ള കാര്യം ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ ഒരുപക്ഷെ ഇങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ച് ഇവിടെ സെറ്റിൽ ആകാം അങ്ങനെ പ്ലാൻ ആണെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ശ്രദ്ധിക്കാന്നല്ല, അവരെന്താ പറയാനുള്ളത്? നമ്മളിപ്പം എങ്ങനെയാണെങ്കിലും എന്താ പറയാ, നമ്മളൊരു ലൈഫിൽ ഒരു പാർട്ട്ണറെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 18 എബോ ആണ് ഏജ് പറയുന്നത്. അപ്പം അതിൽ ആ വ്യക്തിയുടെ ഒരു കൺസെന്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും നമുക്ക് നമ്മൾ എലിജിബിൾ ആകുന്നുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തിയും എലിജിബിൾ ആകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളത് ചെയ്യുന്നത് റോങ് വേ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാറ്റിംഗ് വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യാതിരിക്കുക, അതാണ് എപ്പോഴും സേഫ് ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഏത് രാജ്യത്താണോ അവിടുത്തെ ലോസ് ലെജിസ്ലേഷൻസ് അനുസരിച്ച് മാത്രം ജീവിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും കരുതൽ വരാൻ കാരണം കുട്ടികളോട്? ഈ രാജ്യത്ത് അത് ഈ രാജ്യം എന്ന് മാത്രമല്ല, നമ്മൾ ഈ രാജ്യത്തെ കാര്യം സംസാരിക്കുന്നു. ആ ഓക്കെ, ഡെവലപ്ഡ് ആയിട്ട് എല്ലാ രാജ്യങ്ങളും യു കെ രാജ്യങ്ങളും ഉൾപ്പെടെ ഡെഫിനറ്റ് ആയിട്ടും കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് പ്രോപ്പറായിട്ട് അവർ ലൈഫിലേക്ക് കടന്നു വരികയാണ്, അവരുടെ ഒരു ഒരു സ്റ്റേജാണ് ഡെഫിനറ്റ്ലി. എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ പാരന്റ്സിന്റെ കൂടെ ചിൽഡ്രൻ ആകുമ്പോൾ നിൽക്കുന്നത്? അവർക്ക് ടേക്ക് കെയർ വേണ്ടതും ഗൈഡൻസും സപ്പോർട്ടും വേണ്ട ഏജാണ്. അപ്പം അവരുടെ വെൽഫെയറിനും വെൽബീങ്ങിനും ആവശ്യമുള്ളത് എല്ലാം ഗവൺമെന്റ് കൊടുക്കും. കാരണം അവരാണല്ലോ നാളത്തെ സിറ്റിസൺ. കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയും അവർക്ക് കൊടുക്കുന്ന എല്ലാ പരിഗണനയെ ആശ്രയിച്ചിരിക്കില്ലേ അവർ വളർന്നു വരുമ്പോൾ അവരെങ്ങനെയാണ് സൊസൈറ്റിയിൽ പെരുമാറുക എന്നുള്ളത്. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഈ സെയിം ഫാക്ടേഴ്സ് നമ്മുടെ നാട്ടിൽ ആപ്ലിക്കബിൾ ആണ് അല്ലെ? ഈ സെയിം നാട്ടിലെ സിറ്റിസൺ എല്ലാം ഉണ്ട്. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. അതായത് ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ടീനേജ് പ്രഗ്നൻസികൾ ഇഷ്ടംപോലെ വരുന്ന രാജ്യമാണ് ഈ രാജ്യത്ത്. അതിന് ഒരു ഭാഗം എന്ന് പറയുന്നത് കുട്ടികളുടെ കൾച്ചർ ചെറുപ്പം പോലെ അല്ല ഇവിടെ നാട്ടിലെ പോലെ സദാചാര പോലീസിംഗോ അങ്ങനെ പരിപാടികളൊന്നും ഇല്ല. ഇവിടെ എല്ലാം ഓപ്പൺ ആണ്, അങ്ങനെയുള്ള സ്വാതന്ത്ര്യമുണ്ട് കുട്ടികൾ തമ്മിൽ. കുട്ടികൾ തമ്മിൽ എന്തുവാകാൻ കുഴപ്പമൊന്നുമില്ല, അവർ മൈനറാണ്, അവർക്ക് അറിയത്തില്ല. അതിനേക്കാൾ ഉപരി ഇവിടെ ഈ ബന്ധങ്ങൾക്ക് ഒത്തിരി വില കൽപ്പിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അമ്മയുടെ കൂടെയുള്ള താമസിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ആ കൊച്ചിന്റെ ബന്ധമല്ല, അമ്മയുടെ പാർട്ണറായിരിക്കും, പക്ഷേ കുട്ടിയുമായിട്ട് ബന്ധമില്ല. ആ പാർട്ണർ ഒരുപക്ഷെ കുട്ടിയെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സ്റ്റൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ഒരു രാജ്യത്ത് പല രീതിയിലായിട്ട്. അതുകൊണ്ടല്ലേ ഈ രാജ്യത്ത് ഇത്രയും കൂടുതൽ കർശനമാക്കി വന്നിരിക്കുന്ന ഈ സംഭവങ്ങൾ. ഞാൻ അതിനോട്
എനിക്ക് 100% യോജിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ അത് ശരിയായിരിക്കാം. നാട്ടിൽ ഇഷ്ടം പോലെ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ പഠിക്കുന്ന കാലത്തും ഞങ്ങൾ അങ്ങനെയുള്ള കുട്ടികളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു വലിയ ലീഗൽ സപ്പോർട്ട് ഇല്ല. പ്രത്യേകിച്ച് സൊസൈറ്റിയുടെ ഇടയിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അതിനെ ആളുകൾ എങ്ങനെ കാണുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. നാട്ടിൽ ഇഷ്ടം പോലെ അബ്യൂസ് നടക്കുന്നുണ്ട്. അത് ഇവിടെ മാത്രം സ്റ്റെപ്പ് പാരന്റ്സ് ഉള്ളതുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു റോങ് ഇൻഫർമേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോസിബിലിറ്റീസ് കൂടുതലുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതിപ്പോ യു കെ രാജ്യമായതുകൊണ്ട് കൂടുതൽ നടക്കുന്നോ ഇന്ത്യയിൽ കുറവ് നടക്കുന്നോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ കുറച്ചും കൂടി ക്ലോസ് ഫാമിലി എന്താ പറയുന്നത് കുറച്ചും കൂടി ക്ലോസ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് ഒരു പക്ഷെ കുറവായിരിക്കും. പക്ഷെ റിസർച്ചിന്റെ ബേസിലാതെ അത് യെസ് ഓർ നോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കുട്ടികളാണ്, അവര് വൾണറബിൾ ആണ്. എല്ലാ കുട്ടികളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി സർക്കംസ്റ്റൻസിൽ നിന്ന് വന്നവരായിരിക്കണം എന്നില്ല. അപ്പൊ അവരുടെ ആ ഒരു വൾണറബിലിറ്റി, അവരുടെ ഏജ്, അപ്പൊ ചിലപ്പം അങ്ങനെ കുട്ടികൾ അപ്രോച്ച് ചെയ്യുമായിരിക്കും. അത് വെച്ചിട്ട് എന്താ പറയാ, കുട്ടികൾ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ റെഡി ആയതുകൊണ്ട് അഡൾട്ട് ആയിട്ടുള്ള എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളത് സ്ട്രോങ്. അഡൾട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്തിനാണ് ഈ കാറ്റഗറി ചൈൽഡ് ആൻഡ് അഡൾട്ട് എന്നുള്ള കാറ്റഗറി? എന്താ അഡൾട്ട് എന്ന് പറയുന്നത്? മെച്യൂർ ഇനഫ്, അതായത് ഒരു വയസ്സായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള ഒരു കാറ്റഗറിയിലാണല്ലോ അഡൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി പറയുന്നത് അനുസരിച്ചിട്ട് ഗൈഡ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. അപ്പൊ ചുരുക്കത്തിൽ രാജ്യം ചോദിച്ച സെൻസ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ കുട്ടികൾ അങ്ങനെ അപ്പിയർ ചെയ്യപ്പെട്ടാലും അതായത് ഓക്കെയാണ്, അതായത് നമ്മള് ഏതെങ്കിലും കുട്ടികളായിക്കോട്ടെ, കുട്ടികളാണ് പ്രായം നമുക്ക് അറിയത്തില്ല, ഒരു എല്ലാരും പ്രായം കണ്ടെ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അങ്ങനെ ആരെങ്കിലും നമ്മുടെ അപ്രോച്ച് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി ഏജ് ചോദിക്കണം. ഉറപ്പില്ല ആ ഏജ്, ഇപ്പം ആ കുട്ടി പറയുന്ന ഏജ് കറക്റ്റ് ഇല്ല എന്ന് ഏകദേശം നമുക്കൊരു തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു കെൻ ആസ്ക് ഫോർ ഐ ഡി കാർഡ്. അത്ര ഡെസ്പെറേറ്റ് ആണ് ഒരു റിലേഷൻഷിപ്പിനെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഡി കാർഡ് ചോദിക്കണം. ആൽക്കഹോൾ വാങ്ങിക്കും മുമ്പ് കടയിൽ ഐ ഡി കാർഡ് ചോദിക്കത്തില്ലേ? ഡെഫിനറ്റ്ലി. അങ്ങനെ ഒരു ഡെസ്പെറേറ്റ് ആയിട്ട് റിലേഷൻഷിപ്പിന് തയ്യാറായി നിൽക്കുവാണ്, മൈനർ ആണോന്ന് ഉറപ്പില്ലെങ്കിൽ ആസ് ദ ഏജ് പ്രൂഫ്. അല്ലെങ്കിൽ അത് അത് ആരാണോ ആ റിലേഷൻഷിപ്പിന് മുതിരുന്നത് അവർ തന്നെ അവരുടെ ലൈഫിന് റിസ്കിലാക്കുകയാണ്. ഇപ്പൊ നമ്മള് അണ്ടർ 18 അല്ലെങ്കിൽ അണ്ടർ 16 ആയിട്ടുള്ള ചിൽഡ്രനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് 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 ഇസ് ഇൻക്ലൂഡിങ്, അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യുനോ സെക്ഷൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു SMS മെസ്സേജ് അല്ലെങ്കിൽ ഗ്രൂമിങ്. ഗ്രൂമിങ് എന്ന് പറയും, അതായത് പതുക്കെ പതുക്കെ നമ്മള് ഒരു ഹായ് പറഞ്ഞ്, ഒരു ഹലോ പറഞ്ഞ്, സമ്മാനങ്ങൾ കൊടുത്ത് അങ്ങനെ പതുക്കെ പതുക്കെ ഒരു കൂട്ടാവാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒരു അഡൾട്ട് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ക്രൈം എന്നുള്ള സെൻസിലേക്ക് വന്നില്ലെങ്കിൽ പോലും ലീഗലി ദാറ്റ്സ് റോങ്. അതിനെ ഗ്രൂമിങ്ങിന്റെ അണ്ടറിൽ വരും. ഡെഫിനറ്റ്ലി അണ്ടർ 16 ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിട്ട് നിങ്ങൾ ഒരു ഓപ്പോസിറ്റ് സെക്സോ ഈവൻ സെയിം സെക്സ് ആയാൽ പോലും ഒരു ക്ലോസ്ഡ് റൂമിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. കാരണം അതുവരെ ഒരു ഒരു നാളെ ആ കൊച്ചു പറയുവാണ് എന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ആ പ്രസൻസ് എനിക്ക് നല്ല രീതിയിലല്ല ഫീൽ ചെയ്ത്, സേഫ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോലും അതും ഒരു നിങ്ങൾക്കെതിരെയുള്ള ഒരു ലീഗൽ പ്രൊസീഡിംഗ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് അണ്ടർ 16 ആയിട്ടുള്ള ചിൽഡ്രനായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസുകൾ, അതായത് ഒരു ക്ലോസ്ഡ് റൂം അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്യാതിരിക്കുക, വളരെ ക്ലോസ് ആയിട്ടുള്ള യാതൊരു ഫിസിക്കൽ കോണ്ടാക്ട്സും അതിൽ ഇൻവോൾവ് ആവാതിരിക്കുക, ടെക്സ്റ്റ് മെസ്സേജുകള്, ചാറ്റിങ്, അതായത് അതിനപ്പുറം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് കടക്കാതിരിക്കുക, അതിനെയും ഗ്രൂമിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഒരു പക്ഷെ നാട്ടില് ക്വൈറ്റ് കോമൺ ആയിരിക്കാം ചിലപ്പോൾ ഒരു 15 വയസ്സുള്ള കുട്ടിയും ഒരു 20 വയസ്സുള്ള ഒരു അഡൾട്ടും തമ്മിൽ റിലേഷൻഷിപ്പിന് തയ്യാറാകുന്നതോ അല്ലെങ്കിൽ അവർ മിണ്ടുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ ഓക്കെ ആയിരിക്കാം. പക്ഷെ ഇത് കുട്ടികളുടെ സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കെയർഫുൾ ആയില്ലെങ്കിൽ അത് വേറൊരു ഡയമെൻഷനിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം 18 വയസ്സിന് കീഴിലുള്ള കുട്ടികൾ പറയുവാണ് അവരുടെ കൺസെന്റ് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ പോലും, അതായത് അവർ ഓക്കെയാണ് ഒരു റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പുറത്ത് വരാനോ ഒക്കെ, മീൻസ് അതായത് ഒരു കൂട്ടുകൂടാനോ ഓക്കെയാണെന്ന് പറയുവാണെങ്കിൽ പോലും അവരുടെ കൺസെന്റ് ലീഗലി വാലിഡ് അല്ല. അവർ മൈനറാണ്, അവർ ചിൽഡ്രൻ ആണ്, യു ആർ ആൻ അഡൾട്ട്. അപ്പോ ലീഗൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. നാളെ എന്ത് അലിഗേഷൻസ് വന്നാലും ഇറ്റ് വിൽ ടേൺ അഗെയിൻസ്റ്റ് യു. സോ ദാറ്റ് ഈസ് ലീഗലി റോങ്. ഇനി നിങ്ങൾക്കെതിരെ ടേൺ അഗെയിൻസ്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ആസ് ആൻ ഹ്യൂമൻ ബീങ് നമ്മളത് അങ്ങനെ ഒരു അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയോടോ ആൺകുട്ടിയോടോ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് കോൺവെർസേഷൻ, ഇൻഅപ്രോപ്രിയേറ്റ് ടച്ചിങ് റിലേഷൻഷിപ്പ് അവർ കൺസെന്റ് തന്നാലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അവർ മൈനറാണ്, അവര് ആ ഒരു ഡിസിഷൻ എടുക്കാൻ ഇമോഷണലി മെച്യൂർ ആയിട്ടില്ല. അതുകൊണ്ടാണ്
അങ്ങനെയൊരു ലീഗൽ ക്രൈറ്റീരിയ വന്നിരിക്കുന്നത്. ഇത് യു കെയിലെ മാത്രം നിയമമല്ല, ഇത് നാട്ടിലെയും ഒക്കെ നിയമമാണ്. പക്ഷെ ഈ നിയമമൊന്നും നാട്ടിൽ അത്ര കണ്ട് എക്സസൈസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ ഇൻഡിവിജ്വൽ റൈറ്റിനും ചിൽഡ്രൻ റൈറ്റിനും ചിൽഡ്രൻ വോയിസിനും അത്രയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് ഇത് നിയമത്തിന്റെ കണ്ണിൽ അവർ വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ ഈ രാജ്യം കരുതുന്നത് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു കരുതലാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് ചൈൽഡ് ബെനിഫിറ്റ് പോലുള്ള നിരവധി കാര്യങ്ങൾ, കുട്ടികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും, കുട്ടികൾക്ക് വേണ്ടി ഇവരെ ജോലി വരെ. അതുകൊണ്ടാണ് ചില പാരന്റ്സ് ഒക്കെ ഇവിടുത്തുകാർ പാർട്ട് ടൈം ആകും അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കും. കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അവർ ആ മേക്ക് ഷുവർ ചെയ്യും കുട്ടികളുടെ ആ ഒരു ടൈം ഫ്രെയിം ആ സമയത്ത് അവർക്കൊന്നും മിസ്സാകത്തില്ല. കുട്ടികൾക്ക് വേണ്ടി സകല കാര്യങ്ങളും അവർ ചെയ്യും. പക്ഷെ കുട്ടികൾ പ്രായപൂർത്തിയായ 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ഇഷ്ടം കോഴി കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിച്ച് വിടുന്ന പോലെ പറഞ്ഞുവിടുമല്ല അവർ പിന്നെ പൊക്കോളും തന്നെ ഓട്ടോമാറ്റിക് പോകും. പക്ഷെ അതുവരെയുള്ള കാലഘട്ടം, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര കെയർഫുൾ ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കുന്നത്. കാരണം കുട്ടികൾ അങ്ങനെ പ്രലോഭിപ്പിക്കും. അത് കുട്ടികളെ മനഃപൂർവ്വമല്ല, അവരുടെ പ്രായത്തിൻ്റെയാണ്. നമ്മളൊക്കെ ഈ പരുവം കഴിഞ്ഞ് വന്നവരല്ലേ, നമുക്കെല്ലാം അറിയാവുന്നതല്ല ആ പരുവത്തിൽ നമുക്ക് തോന്നുന്ന നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം. അത് തന്നെയാണ് വേറെ ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കൂടെ പ്രത്യേകം പറഞ്ഞ വേറെ കാര്യം എന്ന് ബ്രിട്ടനിലെ കാലാവസ്ഥയും ബ്രിട്ടനിലെ പെണ്ണുങ്ങളും രണ്ടിനും പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. അത് ഇവിടുത്തെ തന്നെ പറയുന്ന കാര്യമാണ്. കാരണം ഓന്ത് നിറം മാറുന്ന പോലെയാക്കി ഇവർ ഇവരുടെ ഇത് മാറുന്നത്. അപ്പൊ നമ്മൾ നാട്ടിൽ ചിലപ്പോൾ ഇതിലും വലിയ അഭ്യാസങ്ങൾ കാണിച്ച് എല്ലാം കഴിഞ്ഞിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ബ്രിട്ടനിൽ വന്നാൽ ബ്രിട്ടീഷുകാരനായി ജീവിക്കുക എന്ന രീതിയിലാണ്. അതൊക്കെ നല്ല കാര്യമാണ്, ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ തന്നെ വേണം ജീവിക്കാനാണ്. പക്ഷെ നമ്മുടെ സാഹചര്യം കളം മനസ്സിലാക്കിയിട്ട് കളം പഠിച്ചിട്ട് ഇറങ്ങുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, വേറെ നോക്കാനൊന്നുമില്ല. നല്ല ജീവിക്കാൻ പറ്റിയ രാജ്യമാണ്, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് കയറി പോകുന്ന ഷുടുംബസ്ഥനെ ഷുടുംബസ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ കയറി വന്ന് നമ്മൾ ഇവിടുത്തെ രീതി വരെ പൊരുത്തപ്പെട്ട് ജീവിക്കുക, സാഹചര്യം മനസ്സിലാക്കാതെ ജീവിക്കാൻ നോക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നാട്ടിലെ പോലെ പൈസ കൊണ്ടോ പണം കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നും ചേരാൻ പറ്റില്ല. ഒന്നും ഊരി പോകുന്നത് ഭയങ്കര പാടാണ്. കഴിഞ്ഞ ദിവസത്തെ വീടുകളിൽ എല്ലാവരും പറഞ്ഞ വീടുകൾ നിങ്ങൾ കേട്ട് കാണും. പിന്നെ എട്ടിൻ്റെ പണി നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകാരണം അങ്ങനെ കാര്യങ്ങൾ പോകാതിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സകല കാര്യങ്ങളും ഇതിനുള്ള ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിൽ എല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഇൻഫർമേഷൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കയറി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.